ക്രൈം ബ്രാഞ്ചിനെതിരെ പഞ്ചതന്ത്രവുമായി ദിലീപ്. കുതന്ത്രങ്ങളുടെ ആശാനായ ദിലീപ് ഇപ്പോൾ കുതന്ത്രങ്ങളുടെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 5 കുതന്ത്രങ്ങൾ ഇവയാണ്. കാവ്യയെ ഒളിപ്പിച്ചു എന്നുള്ളതാണ് ഒരു തന്ത്രം. പഞ്ചതന്ത്രത്തിൽ ഒന്ന്, കാവ്യയെ ഒളിപ്പിച്ചു. പത്മസരോവരത്തിലെത്തി കാവ്യയെ ചോദ്യം ചെയ്യാനും കാവ്യയെ പ്രതിയാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. എന്നാൽ കാവ്യ ദുബായിലേക്ക് പോയി. ദുബായിലേക്ക് കാവ്യ പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് കാവ്യയെ ചോദ്യം ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല. പെട്ടെന്ന് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകരുത്. അതാണ് ദിലീപിൻ്റെ ലക്ഷ്യം. ഏപ്രിൽ 15 അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ടിൽ വ്യക്തത വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘത്തെ അനുവദിക്കാതിരിക്കുക, അതിനുവേണ്ടിയാണ് കാവ്യയെ മാറ്റി നിർത്തിയത്. കാവ്യയെ മാറ്റി നിർത്തുമ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ സമയദൈർഘ്യം കുറയുന്നു. കാരണം കാവ്യയെ ഇനി കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണ സംഘം വലയുകയാണ്. രണ്ടാമത്, അളിയൻ സുരാജിനെ ഒളിപ്പിച്ചതാണ്. അളിയൻ സുരാജിനെ ദിലീപ് വ്യക്തമായ ധാരണയോടുകൂടി ഒളിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. 2 തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം സുരാജിന് നോട്ടീസ് അയച്ചത്. എന്നാൽ 2 തവണയും സുരാജ് ഹാജരായില്ല. സുരാജിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീടടച്ച് സുരാജ് മുങ്ങിയിരിക്കുകയാണ്. സുരാജ് എവിടെയാണ് പൊങ്ങുന്നതെന്ന് നോക്കി അന്വേഷണ സംഘം നിൽക്കുന്നു. ഇവിടെയും അന്വേഷണ സംഘത്തിന് സമയം കുറയുന്നു. സുരാജിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. മാധ്യമ വിചാരണ നിർത്താനുള്ള ശ്രമമാണ് 3-ാമത്തെ തന്ത്രം. മാധ്യമങ്ങൾ ദിലീപിനെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ്. ദിലീപിൻ്റെ ദുഷ്ടതയ്ക്കെതിരെ മാധ്യമപ്രവർത്തകർ തടകുടഞ്ഞണിയിട്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ഇരയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചില ഓൺലൈൻ ചാനലുകൾ ഒഴികെ എല്ലാ മാധ്യമങ്ങളും ദിലീപിന് എതിരാണ്. അത് ദിലീപ് തിരിച്ചറിയുന്നുമുണ്ട്. ഇവിടെയാണ് മാധ്യമ വിചാരണ അവസാനിപ്പിക്കാൻ ദിലീപ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തൻ്റെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വഴുതി മാറി മറ്റൊരിടത്തേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാനുള്ള ശ്രമമാണിത്. പിന്നീട് സാഗർ വിൻസെൻറ്റിനെ ഒപ്പം നിർത്തി ദിലീപ്. സാഗർ വിൻസെൻ്റ് ദിലീപിൻ്റെ ഭാര്യ കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനായിരുന്നു. സാഗർ വിൻസെൻറ്റിന് 15 ലക്ഷം രൂപ നൽകിയാണ് മൊഴി മാറ്റിയത്. വീണ്ടും 5 ലക്ഷം രൂപ സാഗർ വിൻസെൻ്റ് ചോദിച്ചു. അത് കൊടുക്കാത്തപ്പോൾ സാഗർ വിൻസെൻ്റ് തെറ്റി. മാത്രമല്ല, ദിലീപിനെതിരെ മൊഴിയും നൽകി. എന്നാൽ ഇപ്പോൾ സാഗർ വിൻസെൻ്റ് പറയുന്നത് ക്രൈംബ്രാഞ്ച് തന്നെ ഭീഷണിപ്പെടുത്തി മൊഴിയെടുത്തു എന്നാണ്. മുൻകൂർ ജാമ്യം തേടി സാഗർ വിൻസെൻ്റ് കോടതിയിലെത്തുകയും ചെയ്തു. കോടതി മുൻകൂർ ജാമ്യം എന്തിനാണെന്ന് ചോദിച്ചു. പ്രതിയല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് മുൻകൂർ ജാമ്യം എന്ന് ചോദിച്ചു. അതോടുകൂടി സാഗർ വിൻസെൻറ്റിൻ്റെ കാറ്റ് പോയി. എന്തായാലും സാഗർ വിൻസെൻറ്റിനെ ഒപ്പം നിർത്താൻ ദിലീപിന് സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. പണം കൊടുത്ത് തന്നെയാണ് ദിലീപ് അത് ചെയ്തിരിക്കുന്നത്. പണം വാരി എറിയുകയാണ് ദിലീപ്. സാഗർ വിൻസെൻ്റ് ഇപ്പോൾ ദിലീപിനോടൊപ്പമാണ്. ഏറ്റവും ഒടുവിലത്തെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് പൾസർ സുനി സുപ്രീം കോടതിയിൽ ജാമ്യം തേടിയെത്തിയിരിക്കുന്നു. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പൾസർ സുനിയുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ദിലീപ് പൈസ കൊടുത്താൽ അവിടേക്ക് ചായും. ഇവിടെയാണ് ദിലീപ് മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നത്. പണം കൊടുത്ത് പൾസർ സുനിയെ ഒതുക്കുക. പൾസർ സുനിക്ക് 1.5 കോടിയാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ 2-2.5 കോടി രൂപ കൊടുത്ത് പൾസർ സുനിയെ ഒതുക്കുക. പൾസർ സുനിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകുക. പൾസർ സുനിക്ക് പണമാണ് ആവശ്യം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ക്രിമിനലാണ് പൾസർ സുനി. അതുകൊണ്ട് പൾസർ സുനിയുടെ ജാമ്യം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിടിവള്ളിയാണ്. ഈ പഞ്ചതന്ത്രമാണ് ദിലീപ് ഇപ്പോൾ മെനഞ്ഞിരിക്കുന്നത്. ഈ പഞ്ചതന്ത്രത്തിലാണ് ദിലീപ് ക്രൈംബ്രാഞ്ചിനെ ഇട്ട് വലയ്ക്കുന്നത്. പഞ്ചതന്ത്രത്തെ തരണം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിലാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ നീക്കം നടത്തേണ്ടത്.